ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓസങ്കടി മുതൽ മഞ്ചേശ്വരം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മറ്റു ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അവസാനം പൊസോട്ട് ഉറൂസിൻ്റെ ഭാഗമായി നടന്ന അവസാന ദിവസത്തെ അന്നദാനവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓസങ്കടി ജംഗ്ഷനിൽ നിന്നുള്ള ഓസങ്കടി ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓസങ്കടിയിലെ ഓവർ പാസിൻ്റെ വർക്ക് പുരോഗമിച്ച് വരികയാണ്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് വീഡിയോ ലഭ്യമാണ്. USCC കമ്പനി ഏറ്റവും പ്രയാസപ്പെട്ട സ്ഥലമാണ് ഹോസങ്കടി. ഇവിടെ ഒരു മുകളിൽ ചെറിയൊരു പാറയുണ്ടായിരുന്നു, പക്ഷെ കുഴിച്ചു നോക്കുമ്പോഴും അതി ഭയാനകമായ പാറ കരിങ്കൽ പാറയായിരുന്നു. അതിൻ്റെ വർക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോസങ്കടി ടൗണ് കഴിഞ്ഞ് മഞ്ചേശ്വരം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇരു സൈഡുകളിലായിട്ട് വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. എൻ്റെ ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെയും വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയോടെയുള്ള സമയമാണ്. റിസോർട്ട് ഉറൂസിൻ്റെ ഭാഗമായി ചെറിയൊരു ട്രാഫിക് ജാം തന്നെ ഉണ്ടായിരുന്നു. റിസോർട്ട് ഉറൂസിൻ്റെ നേർച്ച അന്നദാനം വിതരണം നടക്കുന്നതിനാൽ തന്നെ ആ ഭാഗത്ത് ട്രാഫിക് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അതിൻ്റെ ട്രാഫിക് ലൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടികളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഈ ഭാഗത്ത് അന്നുണ്ടായിരുന്നത്. പൊസോട്ടെത്തുന്നതിന് മുമ്പുള്ള മൽഹർ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊസോട്ട് പാലത്തിൻ്റെ വർക്കുകൾ പുരോഗമിച്ച് വരികയാണ്. പൊസോട്ട് പാലത്തിൻ്റെ ഏകദേശം 80% വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പൊസോട്ട് പാലത്തിലേക്കുള്ള മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. പൊസോട്ട് നിർമ്മിച്ച പാലത്തിൽ 3 വരി പാതയും 2 വരി സർവീസ് റോഡിൻ്റെയും പാലമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് എൻ്റെ വലത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ഏകദേശം 80% വർക്ക് പുരോഗമിച്ച് വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കൊസോട്ട് പള്ളിയിലേക്കുള്ള എൻട്രിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊസോട്ട് ജംഗ്ഷന് വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. കൊസോട്ട് ജംഗ്ഷനിൽ JSB മെറ്റലിട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. എൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊസോട്ട് ജംഗ്ഷൻ കഴിഞ്ഞ ഇരുഭാഗങ്ങളിലായിട്ട് വർക്കുകൾ പുരോഗമിച്ച് വരികയാണ്. ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വലതുഭാഗത്തായിട്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം പെട്രോൾ പമ്പ് ഭാഗത്തെ വലതുവശത്തെ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്തായിരുന്നു നേരത്തെ പഴയ റോഡ് ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ പഴയ റോഡൊക്കെ കിളിച്ച് മാറ്റി അവിടെ വർക്കുകൾ പുരോഗമിച്ച് വരികയാണ്. റോഡിൻ്റെ സെൻറ്റർ ഡിവൈഡർ ഫിക്സ് ചെയ്തുകൊണ്ട് വരുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ റോഡിൻ്റെ നടുവിലുള്ള ഡിവൈഡർ ഫിക്സ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിവൈഡർ ഫിക്സ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തെ റോഡ് മുറിച്ച് ടാറിംഗ് ചെയ്ത ഭാഗം മുറിച്ച് മാറ്റിയാണ് ആ ഡിവൈഡർ അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് പിന്നീട് ടാറിംഗ് മെറ്റൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. ടാറിംഗ് ചെയ്ത ഭാഗം
കട്ടർ കൊണ്ട് കട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നത്. ഈ ഭാഗം വരെ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. മഞ്ചേശ്വരം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഭാഗം കഴിഞ്ഞാൽ പൊസോട്ട് ഉറൂസിൻ്റെ ഭാഗമായി നടന്ന ചീരണി വിദ്യത്തിനടുത്തുള്ള അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊസോട്ട് മൊഹീദീൻ ജുമാ മസ്ജിദിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഉറൂസിൻ്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൻ്റെയും ബാക്കിയുള്ള കാഴ്ചകളും വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക. ഇനിയും പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.